ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഷാല് വയസ്സിൽ സമഗ്ര ശിക്ഷ കേരള എസ് എസ് കെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് അധ്യയന വർഷമാണ് ഈ പദ്ധതി വരുന്നത് നഴ്സറി മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ സ്കൂൾ തലത്തിലുള്ള കുട്ടികളെ ഉൾപ്പെടുത്തിയുള്ള പ്രൊജക്റ്റാണ് എസ് എസ് കെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനകത്ത് നിന്ന് നമ്മൾ പറയേണ്ട ചില ആൻസറുകളുണ്ട് എന്തൊക്കെയാണ് തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന വിദ്യാലയങ്ങളെ സംരക്ഷിക്കുക ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ വിദ്യാലയങ്ങളെ സംയോജിപ്പിക്കുക ഇപ്പോൾ കൊഴിഞ്ഞു പോക്കൊക്കെ ധാരാളമുള്ള വിദ്യാലയങ്ങളുണ്ടാവും അതുപോലെ വിദ്യാലയങ്ങളിൽ സൗകര്യക്കുറവ് ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാലയങ്ങളെ സംരക്ഷിക്കുക എന്നത് എസ് എസ് കെയുടെ ഒരു പ്രധാന ചുമതലയാണ് ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ വിദ്യാലയങ്ങളെ സംയോജിപ്പിക്കുക അടുത്ത ഒരു പോയിൻ്റ് എന്താ എല്ലാ വിദ്യാലയങ്ങൾക്കും തുല്യ പരിഗണന നൽകുക ചില വിദ്യാലയങ്ങളിലൊക്കെ കൊഴിഞ്ഞു പോക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ തന്നെ അതിനെ വേറിട്ട് കാണാണ്ട് തുല്യ പരിഗണന നൽകുക അതുപോലെ എസ് എസ് എ ആർ എം എസ് എ ടി ഇവയ്ക്ക് വേണ്ട സഹായങ്ങൾ നൽകുക ഈ ടി എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ ഇവയ്ക്കൊക്കെ വേണ്ട സഹായങ്ങൾ നൽകുന്നതും എസ് എസ് കെ പ്രൊജക്റ്റാണ് അടുത്തത് എസ് എസ് കെയുടെ ആസ്ഥാനം എവിടെയാണ് നന്ദവനം റോഡ് തിരുവനന്തപുരത്താണ് എസ് എസ് കെയുടെ ആസ്ഥാനം എസ് എസ് എയുടെ ആസ്ഥാനത്തിൻ്റെ അവിടെ തന്നെയാണ് എസ് എസ് കെയുടെയും ആസ്ഥാനം സർവ്വശിക്ഷാ അഭിയാൻ്റെ കേരളത്തിലെ ആസ്ഥാനത്തിൻ്റെ അവിടെ തന്നെയാണ് അതായത് നന്ദവനം റോഡ് തിരുവനന്തപുരത്താണ് എസ് എസ് കെയുടെ ആസ്ഥാനം എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കുക അടുത്ത ഒരു എസ് എസ് കെയുടെ പോയിന്റാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് രണ്ടായിരത്തി ഒമ്പതിന് പിന്താങ്ങുക രണ്ടായിരത്തി പത്തിൽ നിലവിൽ വന്നു റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വിദ്യാഭ്യാസ അവകാശ നിയമം അപ്പോൾ രണ്ടായിരത്തി ഒമ്പതിൽ വന്ന ഈ ആക്റ്റിനെ പിന്താങ്ങുക എന്നതും അതായത് എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക എന്ന പദ്ധതിയാണ് റൈറ്റ് ടു എജ്യൂക്കേഷൻ ആക്ട് വിദ്യാഭ്യാസം നേടാനുള്ള അവകാശം ഇതിനെ പിന്താങ്ങുക അടുത്തൊരു പ്രത്യേകത നോക്കൂ ഐ ടി വികസനം സ്കൂൾ സൗകര്യം മെച്ചപ്പെടുത്തൽ ഓരോ വിദ്യാലയങ്ങളിലും ഐ ടി വികസനം സാധ്യമാക്കുക അതിനു വേണ്ട സ്കൂൾ സൗകര്യം മെച്ചപ്പെടുത്തുക എന്നതും എസ് 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 കെ പ്രൊജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യമാണ് അടുത്തത് ലിംഗസമത്വവും ഉൾക്കൊള്ളിക്കൽ വിദ്യാഭ്യാസവും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനും അതുപോലെ ജെൻഡർ പാർഷ്വാലിറ്റി ഉണ്ടെങ്കിൽ അത് ഇല്ലാണ്ടാക്കുക എന്നതും എസ് എസ് കെയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അധ്യാപക ശമ്പളത്തിന് സാമ്പത്തിക സഹായം നൽകൽ മറ്റൊരു പ്രധാന ആശയമാണ് ഈ പദ്ധതിയുടെ അതുപോലെ തന്നെ യൂണിഫോം ടെക്സ്റ്റ് ബുക്ക് പ്രീ വിദ്യാഭ്യാസം അതുപോലെ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ തൊഴിൽ വിദ്യാഭ്യാസം ഈ മേഖലയിലൊക്കെ വേണ്ട സഹായങ്ങൾ നൽകുകയും നേതൃഗുണം ഉള്ള ഒരു മേഖലയാക്കി മാറ്റുകയും ചെയ്യുക എന്നതും ഇതിൻ്റെ എസ് എസ് കെയുടെ ചുമതലയാണ് അതുപോലെ അടുത്തൊരു പോയിന്റ് എന്താണ് കായികവും ആരോഗ്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം അതുപോലെ ഇങ്ങനെയുള്ള പദ്ധതികളുടെ മോണിറ്ററിങ് ചെയ്യുക പ്രോഗ്രാം മാനേജ്മെൻറ്റ് ചെയ്യുക എന്നതും എസ് എസ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റായിട്ട് നമ്മൾ കാണേണ്ടതാണ് കായികവും ആരോഗ്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം പ്രദാനം ചെയ്യുക പദ്ധതികളെ മോണിറ്ററിങ് ചെയ്യുക പ്രോഗ്രാം മാനേജ് ചെയ്യുക അതുപോലെ എസ് സി ആർ ടി ഡാറ്റ് ഇവയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ഇവയുടെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതും എസ് എസ് കെ പദ്ധതിയുടെ ഭാഗമാണ് ഓക്കെ കൃഷ്ണൻകുട്ടിയാണ് എസ് എസ് കെയുടെ സംസ്ഥാനതല പ്രൊജക്റ്റ് ഡയറക്ടർ എന്നിവ